ഇന്ന് ഈ യോഗങ്ങളെല്ലാം എറണാകുളത്ത് വിളിച്ചു ചേർത്തത്. ഇതോടൊപ്പം തുടർന്ന് ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ കൂടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് സംബന്ധിച്ച് നിലവിൽ മാലിന്യ സംസ്കരണത്തിന് സ്വീകരിക്കേണ്ട ഒരു സമീപനവും കർമ്മ പരിപാടിയും സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. അത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൊച്ചിയുടെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ നടപ്പാക്കുകയാണ്. ഒരു സമയക്രമം കൂടി നിശ്ചയിച്ചുകൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ മാർച്ച് 7 ഉത്തരവിൽ അത്തരമൊരു കാര്യം നിർദ്ദേശിക്കുകയുണ്ടായി. അതും കണക്കിലെടുത്തിട്ടാണ് സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. ആക്ഷൻ പ്ലാൻ നേരത്തെ തന്നെ സർക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, കൊച്ചിയിലാണ് തൊട്ട് മുമ്പ് മാലിന്യ സംസ്കരണം സംബന്ധിച്ച ഒരു ഗ്ലോബൽ എക്സ്പോ നടന്നത്. അപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണം എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച കർമ്മ പരിപാടി സർക്കാർ ആവിഷ്കരിച്ചു. പക്ഷെ അതിപ്പോ നമ്മളൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുകയാണ്. കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോ യുദ്ധകാല അടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പാക്കുന്നു. അത് നാളെ മുതൽ മെയ് 31 വരെ 82 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു കർമ്മ പരിപാടിയാണ് രൂപം കൊടുത്തിട്ടുള്ളത്. അതിലടിസ്ഥാന സമീപനം ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അജൈവ മാലിന്യം വാതിൽപ്പടി ശേഖരണം 100% ഉറപ്പാക്കുക. അത് ഹരിതകർമ്മ സേന വഴിയായിരിക്കും. ഹരിതകർമ്മ സേന നിലവിലില്ലാത്ത എല്ലാ വാർഡുകളിലും ഏറ്റവും ചുരുങ്ങിയത് 2 അംഗങ്ങളെങ്കിലുമുള്ള ഹരിതകർമ്മ സേന രൂപീകരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലുള്ള വാതിൽപ്പടി ശേഖരണം പൂർണ്ണമായിട്ട് ആരംഭിക്കും. മെയ് 1 100% കവറേജ് കൈവരിക്കുക എന്ന ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേന വഴിയുള്ള മാലിന്യ ശേഖരണത്തിന് യൂസർ ഫീ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് അടുത്ത ദിവസം നിലവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. യൂസർ ഫീ പ്രത്യേകം നിശ്ചയിക്കേണ്ട കാര്യമില്ല. ആ യൂസർ ഫീ സംബന്ധിച്ച വ്യക്തത വരുത്തുന്ന ഒരു ഉത്തരവ് അടുത്ത ദിവസം തന്നെ ഇറങ്ങും. യൂസർ ഫീ നിർബന്ധിതമാക്കും. ആ യൂസർ ഫീ ഇപ്പോൾ ആളുകൾ നൽകുന്നുണ്ട്, ചിലര് നൽകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ കുടിശ്ശികയാക്കുന്നവരുടെ യൂസർ ഫീ വസ്തു നികുതിയുടെ കൂടെ ഈടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകും. അപ്പൊ 100% കവറേജ് ഉറപ്പാക്കാൻ സഹായകരമാവും. വളരെ മിതമായ യൂസർ ഫീ ഉള്ളൂ, പക്ഷെ 100% കവറേജ് നമുക്ക് ഉറപ്പാക്കാൻ സഹായകരമാവും. അങ്ങനെ ശേഖരിക്കുന്ന മാലിന്യം, ഹരിതകർമ്മ സേന വഴി ശേഖരിക്കുന്ന മാലിന്യം മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിൽ സംഭരിച്ച് സെഗ്രിഗേറ്റ് ചെയ്യും. സെഗ്രിഗേറ്റ് ചെയ്ത മാലിന്യമായിരിക്കും ഇനി ക്ലീൻ കേരള കമ്പനി, മറ്റ് സ്വകാര്യ കമ്പനികൾ എന്നിവ വഴി പ്രോസസ് ചെയ്യുക. ബ്രഹ്മപുരത്തേക്ക് ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കിക്കഴിഞ്ഞാൽ പിന്നീട് ജൈവ മാലിന്യം മാത്രമേ അവിടേക്ക് കൊണ്ടുപോവുകയുള്ളൂ.